ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഉള്ളി പക്കോടിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓടുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പക്കോട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 സവാള, മീഡിയം സൈസിലുള്ള 4 സവാള ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ സൈസായിട്ട് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ ഈ പക്കോടയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട കാര്യമാണ് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി. അതായത് ഒരു പച്ചമുളക് 4 ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് ഈ ഒരു അളവിൽ. പിന്നീട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പച്ചമുളക് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണിനളവിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് മുളക് പൊടി. ഇതുപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. കൂടെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ നമ്മൾ ഈ ഗരം മസാല പൊടി ഒരു അല്പം ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മസാലയുടെ ഫ്ലേവർ ഉണ്ടാവും. അതായത് നമ്മുടെ കറുകപ്പട്ടിയുടെയും ഏലക്കയുടെയും അങ്ങനെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ചെറിയൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് ഓമം കൂടി. അതായത് നമ്മുടെ അയമോദകം തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് കൂടരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഇത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഈ സവാളയുടെ അല്ലികളെല്ലാം നല്ലതുപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരണം. അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം നമ്മുടെ സവാളയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും വേണം. ആ ഒരു രീതിക്ക് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ദാ ഇതുപോലെ നല്ല രീതിയിൽ നമ്മളെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നന്നായിട്ട് നമ്മുടെ മസാലയെല്ലാം സവാളയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി മാവൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ദാ ഇതുപോലെ 1/4 കപ്പ് അളവിൽ കടലപ്പൊടിയും കൂടിയാണ്. ഒരുപാട് കടലമാവ് ആകാൻ വേണ്ടി പാടില്ല. ഈ ഒരു അളവിൽ മാത്രം മതിയാവും, കൂടുതൽ ചേർക്കരുത്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സമാസമം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. കൂടുതലായിട്ട് കടലപ്പൊടി ആവശ്യമില്ല, അതുപോലെ തന്നെ കൂടുതലായിട്ട് അരിപ്പൊടിയും നമുക്ക് ആവശ്യമായിട്ടില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതിയാവും. കൂടെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അടുത്ത് നമുക്ക് ചേർക്കേണ്ട കാര്യമാണ് 1/2 നാരങ്ങയുടെ ജ്യൂസും കൂടി. അപ്പോൾ ഇത് കൂടി ഈ ഒരളവിൽ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇതിത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ നല്ലതുപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതായത് വെള്ളമൊന്നും ഒരല്പം പോലും ചേർത്ത് കൊടുക്കാതെ വേണം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ സവാളയിൽ നിന്ന് തന്നെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് കിട്ടിക്കോളും. വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്രിസ്പ്നെസ് നമുക്കിതിന് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് വേണം നമ്മളതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. ഇതുപോലെ നമ്മളൊരല്പം പോലും വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമ്മളൊന്ന് പൊരിച്ചെടുക്കണം. അതായത് ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന്ന് വീണ്ടും ഈ നമ്മുടെ ഈ സവാളയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ലതുപോലെ ഒന്ന് ലൂസായി പോകും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി പാടില്ല. നമ്മുടെ പക്കോട എല്ലാം പൊരിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കൈവച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ അല്പമല്പമായിട്ടൊരു സ്പൂണിലൊക്കെ എടുത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് വലിയ ബോൾസാക്കിയിട്ട് തയ്യാറാക്കി എടുക്കരുത്, കാരണം ഇതിന് ഉൾഭാഗം എന്ത് കിട്ടില്ല.
ഫസ്റ്റ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഉണ്ടാവണം. അതിനുശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഉടൻ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല എങ്കിൽ പിന്നെ അത് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം പതുക്കെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പരസ്പരം ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ ദയ്യ ഒരു രീതിക്കായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നല്ലതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലതുപോലെ ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ ചെറിയ തീയിൽ കിടന്നിട്ട് വേണം പതുക്കെ വേണം ഇതൊന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടാനായിട്ട്. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പക്കോട എല്ലാം നല്ല സൂപ്പറായിട്ട് ഇന്നൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതുപോലുള്ള സ്നാക്സ് എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റിലൊന്ന് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിലുള്ള ആ ഓയിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഇന്നൊന്ന് പുറത്ത് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനലി ചെറുതായിട്ടൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് എടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിപ്പക്കോടെ ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ചേരുവയുടെ ആ ഒരു ടേസ്റ്റിൽ ഒരു സ്പെഷ്യലായിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.